എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോരുത്തർ വന്നിട്ട് അയൽക്കാരൊക്കെ അമ്മോ അപ്പുറം ഇപ്പുറം കൂടെ ജെല്ലി കൂടെയൊക്കെ വന്ന് എത്തി നോക്കുന്നു. എന്നാലും ഞാൻ എന്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേണ്ട കുറേ നാളായി. ഞാൻ വീഡിയോ ഇട്ട് കാണും. വീഡിയോ ഇടാനായിട്ട് ഞാൻ എൻ്റെതായ കുറേ തിരക്കുകളിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്യുകയാണ്. അതൊക്കെ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിരിക്കും ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതും ഒക്കെ. അപ്പോൾ എൻ്റെതായ ഒത്തിരി ഒത്തിരി തിരക്കുകൾ, അതിനിടയിൽ എൻ്റെ സെലിബ്രിറ്റിക്ക് വയ്യായിരുന്നു, ഞാൻ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊരു ദിവസത്തേക്ക് അല്ലാണ്ട് കുറച്ച് നമ്മുടെ പറയാം എല്ലാവർക്കും ഉണ്ട് ചേച്ചാലേ, എന്താ പറയുക, സന്തോഷവും സങ്കടങ്ങളും ഒക്കെ. പിന്നെ എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് പ്ലസ് പോയിന്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര സങ്കടം വന്നാലും ഞാൻ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറവേ എന്തോരം വിഷമങ്ങളുണ്ടെങ്കിൽ പോലും ഒരാളിൻ്റെ മുമ്പിൽ എനിക്ക് സങ്കടമുള്ള ഒരു ഫീൽ ഞാൻ കാണിക്കത്തില്ല. അതെൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റാണ്. എല്ലാവരും മുമ്പിൽ ചിരിച്ച് എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠന്മാരുടെ മക്കളൊക്കെ എന്നോട് ചോദിക്കും, നിനക്ക് എന്നെ വിഷമം വന്നാലും നീ എപ്പോഴും ചിരിച്ചോണ്ടാണല്ലോ പ്രതികരിക്കുന്നത്. അതെൻ്റെ എനിക്ക് ദൈവം തന്ന വലിയൊരു പ്ലസ് പോയിന്റാണ്. കൂടുതലും ഞാനിങ്ങനെ ചിരിച്ച് ഫേസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, സങ്കടങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കില്ല. പക്ഷെ എന്നാലും അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എനിക്ക് വീഡിയോ ഇടാൻ ചിലപ്പോൾ ഞാനങ്ങ് ഡിലേ, മീൻസ് എൻ്റെതായ കുറച്ച് ഒരു പേഴ്സണൽ തിരക്കുകളുണ്ടായിരുന്നു, എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, പിന്നീട് ഒരു അവസരത്തിൽ ഞാൻ പറയാം. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കൂടി വേണം, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എന്തൊക്കെയാണ് ഞാൻ എൻ്റെ ആ തിരക്കുകൾ എന്നുള്ളതൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ ഒരു കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഒരു വീഡിയോ ചെയ്യണം, ഒരു ചിക്കൻ്റെ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വിജയ സേതുപതിയുടെ ഒരു ചിക്കൻ 65 ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് മല്ലിയില, പച്ചമുളക്, ജീരകം, പെരുംജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് എന്താ പറയുക, അരിപ്പൊടിയാണിത്, മല്ലിപ്പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്. പിന്നെ ഇതേ നമുക്ക് വേണ്ടത് ചിക്കനാണ്. പിന്നെ തൈര് വേണം മമ്മിയുടെ കയ്യിൽ നിന്ന്. മമ്മിയുടെ കയ്യിൽ തൈര് ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ച് മാറ്റാമെന്ന് വിചാരിക്കുന്നു. ഞാൻ തൈരിൻ്റെ വേളി ഫ്രിഡ്ജിലുണ്ട്, പക്ഷേ എടുക്കാൻ മറന്നുപോയി. ഇതേ അവിടെ ഓരോരുത്തർ അയൽവക്കാരിങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു, നോക്കിക്കോ കണ്ടോ. അവിടെ നിന്നൊക്കെ മനപ്പൂർവ്വം എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുണ്ട്, ഇങ്ങനെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ആരെയും മൈൻഡ് ചെയ്യാതെ വേണം വീട്ടിൽ പോയി. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വിജയ സേതുപതി ചിക്കൻ 65 ചെയ്യാം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനകത്തുനിന്ന് മല്ലിയില, കുറച്ച് മല്ലിയിലയും ഇഞ്ചിയും ഞാനത് കാണിച്ചു തരാം കേട്ടോ. ജാറൊക്കെ ഉപയോഗിക്കുന്നത് എൻ്റെ അമ്മ ജാറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഇതേ മല്ലിയില, മമ്മി ഒന്നും പറയാം. മമ്മിയെ പറയുമ്പോഴത്തേക്ക് ദൈവമേ, ഇവിടെ മൂന്നാല് പേരെൻ്റെ എന്നെ ഇവിടുന്ന് ഓടിച്ചങ്ങ് അപ്പുറത്തെ വീട്ടിലേക്ക് ഓടിച്ച് വിടും കേട്ടോ. അമ്മമ്മയൊന്നും പറയാൻ പാടില്ല, അമ്മമ്മയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെ ഞാനിപ്പോൾ ദേണ്ടിങ്ങനെ മമ്മിയുടെ അടുക്കൽ ഒന്നിനും വാ തുറക്കാൻ പറ്റില്ല, അപ്പം ഇവിടെ പ്രശ്നം ഉണ്ടാക്കും അവരുടെ ആളുകൾ. അപ്പോൾ അതെന്തിങ്ങനെ ദേണ്ട ഞാനിങ്ങനെ ഇതേ കുറച്ച് അവിടെ പച്ചമുളക്, മല്ലിയില, പച്ചമുളക്, അതെ ഞാനൊരു കുറച്ച് പച്ചമുളക് ഇടുന്നുള്ളൂ, എരിച്ചാലോ എന്ന് പേടിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യണതേ. എന്നിട്ട് ഇതാണ് ഞാൻ അവിടെ ഈ ജീരക, പെരുംജീരകം ഞാനത് മൊത്തം അതിനകത്തേക്ക് അങ്ങ് ഇട്ടു. ഞാൻ ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂണ്. പിന്നെ ഇതേ ചിക്കൻ ആയതുകൊണ്ട് അറിയാമല്ലോ വെളുത്തുള്ളിയൊക്കെ അത്രയും ഉണ്ടെങ്കിൽ നല്ലത് തന്നെ, വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ടു. അപ്പോൾ ഞാൻ മല്ലിയില അത്രയേ എടുത്തുള്ളൂ, മതിയാവും എന്നൊരു തോന്നൽ എനിക്ക്. ചിക്കന് ചിക്കൻ ഡേ ഇത്രയാണ് ഉള്ളത്, അപ്പം അതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ എടുക്കണുള്ളൂ. അപ്പം ഇതിനെ നന്നായിട്ടൊന്ന്, ഇത്രയും സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇതിനെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചിട്ട് തിരിച്ചു വരാം. രീതിയിൽ ഞാൻ ഇത് നന്നായിട്ട് ഇത് ഇങ്ങനെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക്, അപ്പം ഞാൻ ഇതിനകത്ത് ചിക്കൻ്റെ വെള്ളം കിടക്കണം. അപ്പം ഞാൻ ഇതൊന്ന് ചിക്കൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. എൻ്റെ കയ്യിൽ തൈരുണ്ടായിരുന്നു, പക്ഷേ ഞാൻ തൈര് എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ മമ്മിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പൂൺ തൈര് ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു സ്പൂൺ ഇച്ചിലൂടെ ചേർത്തു ഞാനേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന ഇത് ഫുള്ള് ഞാൻ എടുത്തതിനകത്തേക്ക് ഇടുക. ഞാനത് കൈ കൊണ്ട് എടുക്കുക കേട്ടോ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലെങ്കിൽ അല്ലാണ്ട് എടുക്കാൻ പാടായത്. അപ്പോഴത്തേ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുന്നു. എൻ്റെ വീഡിയോഗ്രാഫറിന് ഇച്ചിരി നീളക്കുറവുണ്ട്, അതുകൊണ്ട് ആൾ പാവം എത്തി വലിഞ്ഞിട്ടൊക്കെയാണ് എടുക്കുന്നത്. സാധാരണ എനിക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ ഇന്ന് അദ്ദേഹം ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാത്രമല്ല അവർക്ക് എക്സാമാണ്. അപ്പം ഞാൻ എങ്ങനെ എക്സാം സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ വിളിക്കണത്, അതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്നവരെ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ. അപ്പോൾ ഇനി എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ദേ
അരിപ്പൊടിയാണ് ഇതേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടി ഇട്ടു അതിനകത്തേക്ക്. വെള്ളം ചേർത്ത് ഒരു ലേശം ഒരു അരയാഞ്ഞതുകൊണ്ട് ഞാനൊരു പൊടിയോളം വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ മാത്രമേ അരയത്തുള്ളായിരുന്നു, ഒരു ലേശം ഒരു വെള്ളം, എന്നാലേ അത് അരയത്തുള്ളായിരുന്നു. അപ്പൊ ഇനി ഇതിനകത്തേക്ക് ഞാന് കുരുമുളക് പൊടി ഇടുക. അതൊക്കെ ഒരു സ്പൂൺ കണക്കിലോ ഒക്കെ ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് ദേ മല്ലിപ്പൊടി, എൻ്റെ സ്പൂൺ ഒരു വലിയ സ്പൂണായിപ്പോയി. ഞാൻ ആ മല്ലിപ്പൊടി മൊത്തം ഇട്ടു. കുരുമുളക് പൊടി ഞാൻ കുറച്ചേ ഇട്ടുള്ളൂ, കാരണം എരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഞാനതേ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. അപ്പോൾ ഇനി ഇത് കൈകൊണ്ട് ഞാനൊന്ന് നന്നായിട്ട് ഞെവിടി എടുക്കാം. നമ്മൾ എന്ത് സാധനം ചെയ്താലും കൈകൊണ്ട് ചെയ്യുന്ന പോലുള്ള അത് ഒന്നിലും ആവില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ ചെയ്യണം എല്ലാം. ഞാൻ എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. അവിടെ ഒരു പച്ചക്കളർ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ ഒരു പച്ചക്കളർ കണ്ടോ. ആ നമ്മൾ ആ അരച്ചതിൻ്റെ എല്ലാം കൂടിയാണ് ഒരു പച്ചക്കളർ. അപ്പം ഞാനൊരു ഇച്ചിരി ഇത് ഈ അരിപ്പൊടി മൊത്തം ഞാൻ അങ്ങ് ഇടുവാണേ. ആ ഒരു കൊച്ചു ബൗളിൽ ഇതാണ്ട് ഈ ഒരു അരിപ്പൊടി മൊത്തം ഇട്ട് ഞാൻ. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം ഇനി അതൊരു ഇച്ചിരി നേരം ഒന്ന് ഇരുന്നോട്ടെ കേട്ടോ. ഇച്ചിരി ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് ഞാൻ തിരിച്ചു തരാം. 10 മിനിറ്റ് അരമണിക്കൂർ വേണമെങ്കിൽ ഇരിക്കാം, പക്ഷെ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുന്നുള്ളു. ഓക്കെ, എന്നിട്ട് വീണ്ടും തിരിച്ചു തരാം. അപ്പോഴാണ് ഞാൻ അതിൻ്റെ ഫ്രൈ പാൻ വെച്ചു. ഇതേ ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും കേട്ടോ അതിനകത്തേക്ക്. എന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പം എന്നിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഞാൻ ചെയ്യുന്ന കുറച്ച് കറിവേപ്പില ഇടുക. ഈ മീൻ വറക്കുമ്പോഴും നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് വറക്കാനല്ലേ നല്ല ടേസ്റ്റായിട്ടോ, നല്ലൊരു പ്രത്യേക മണമൊക്കെയാണ്. പ്രത്യേക ഓർത്തുകൊള്ളുക, മീൻ വറക്കുമ്പോഴും കറിവേപ്പിലൊക്കെ ഇട്ട് വറക്കുക. ഞാനിവിടെ കറിവേപ്പില ഇട്ടൊക്കെ നെത്തോലിയൊക്കെ വറക്കുകയാണെങ്കിൽ മസ്റ്റടയും കറിവേപ്പില ഇട്ടിരിക്കും. അപ്പോൾ അങ്ങനെ നല്ലതാണ് കറിവേപ്പില ഇട്ടിട്ട് മീനൊക്കെ വറുത്തുകഴിഞ്ഞാൽ പ്രത്യേക മണമൊക്കെ ഇട്ടണം. അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, മറന്നു പോകണ്ട. വീട്ടിലെ കറിവേപ്പില ഇട്ടപ്പോൾ നല്ല ഗുണവും മണമൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാനിങ്ങനിപ്പം കറിവേപ്പില ഇട്ടു, വെളിച്ചെണ്ണ ചൂടായി. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കനെ പരത്തി ഇതിനകത്തേക്ക് ഇടുക. കറിവേപ്പിലേക്ക് ഒരു വെളിച്ച് എണ്ണമയോ അല്ല ഒരു വെള്ളമയോ ഉണ്ടായതുകൊണ്ട് ഒത്തിരി പൊട്ടനുണ്ട്, അത് സാരമില്ല. ഒത്തിരി പീസ് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, കാരണം സ്പേസ് കുറവുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഫ്രൈ ആയിട്ട് തരട്ടെ, അപ്പോൾ തിരിച്ചു തരാം. ഇവിടെ എങ്ങനെ പോലും കുഴപ്പമില്ല, മുതലേ പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ രണ്ട് നമ്മൾ തന്നെ ഏ ആ
കൊമ്പിയെ. അപ്പൊ തന്നെ അവിടെ ഇത് നോക്കി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറച്ചെടുത്തിട്ട് ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമ്മൾ തിരിച്ചെടുക്കും. അപ്പൊ ഇത് കഴിച്ചു നോക്കുന്നൊക്കെ പിന്നെ കഴിച്ചു നോക്കാം, എന്റെ അഭിപ്രായമൊക്കെ പറയാം കേട്ടോ. അപ്പൊ കണ്ട അങ്ങനെ അപ്പൊ അങ്ങനെ ഈ ഒരു സ്റ്റൈൽ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വീണ്ടും ഞാൻ അടുത്ത സെറ്റ് ഇടുക കേട്ടോ. ഈ ഒരു സ്റ്റൈലിലേക്ക് വന്നിട്ടുണ്ട്. നോക്കാം ഇനി അടുത്തൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് മൊമെന്റ് ഇത് മൊത്തത്തിൽ ഞാനിങ്ങനെ കാണിച്ചിട്ടുണ്ട്. വീണ്ടും നെക്സ്റ്റ് കുറേ ഉണ്ട്. അപ്പൊ എനിക്ക് ചെറിയ ഇതായത് കൊണ്ട് ഇനി ഇത് വലുത് വാങ്ങണം. അപ്പൊ ഇനി ഇത് ഇങ്ങനെ ഇടന്നിട്ട് ഇത് വീണ്ടും റെഡി ആക്കട്ടെ. അപ്പൊ തന്നെ പെട്ടെന്ന് കിടന്നല്ലോ. അയ്യോ തുമ്മുന്നേ തുമ്മുന്നേ ഞാൻ തുമ്മു. അപ്പൊ തന്നെ ഞാൻ നമ്മളുടെ ഫയലിലായിട്ട് തന്നെ ഇത്രയും വറുത്ത് വെള്ളം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതല്ലേ പടക്കം പൊട്ടുന്ന ലക്ഷ്യം പൊട്ടിക്കൊണ്ടിരിക്കുന്നു. അവിടെ നോക്കി അപ്പൊ നല്ല ഇത്രയൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തല്ല റെഡിയാക്കിയിട്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് സെറ്റായി വറുത്ത് വെച്ചു. ഇപ്പൊ കഴിച്ചവരൊക്കെ സൂപ്പറാന്ന് അഭിപ്രായവും പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിജയ സേതുപതിയുടെ ഇപ്പൊ ട്രെൻഡ് ആൻഡ് വൈറലായ ഇൻസ്റ്റയിലൊക്കെ ഓടി നടക്കണ വിജയ സേതുപതിയുടെ ചിക്കൻ. അപ്പൊ നമ്മളും റെഡിയാക്കി വിജയ സേതുപതിയുടെ ചിക്കൻ ഇത് കണ്ട. അപ്പൊ കറിവേപ്പിലയൊക്കെ ഇട്ട് നമ്മൾ നല്ല സെറ്റാക്കി എടുത്തു. ഗ്യാസൊക്കെ നമ്മൾ ഓഫ് ചെയ്തു. എന്താ വെട്ടമുണ്ടോ എന്തോ വെട്ടമുണ്ടോ എന്തോ. അതിനിടയിൽ മമ്മി 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 ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മമ്മി മമ്മി ഒരു മിനിറ്റ് ഓക്കെ. ഇനി എന്നെ ഇവിടെ കാണിച്ചേക്കണേ. ആണ് ഇതാണ് വിജയ സേതുപതിയുടെ ഇപ്പൊ ട്രെൻഡ് വൈറലായ ചിക്കൻ. വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പൊ എന്റെ ഈ വിജയ സേതുപതി ചിക്കൻ 65 എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ.